ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യുന്നത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള തലശ്ശേരി ചിക്കൻ ദം ബിരിയാണിയാണ്. അപ്പോൾ ഇതിന് മറ്റ് ബിരിയാണികളെ അപേക്ഷിച്ച്, അതായത് നമ്മളുടെ ഹൈദരാബാദി ബിരിയാണി, പാകിസ്ഥാനി ബിരിയാണിയൊക്കെ അപേക്ഷിച്ച് മൂന്ന് വ്യത്യാസങ്ങളാണുള്ളത്. ആ വ്യത്യാസങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് വഴിയേ പറയാം. അപ്പോൾ നല്ല അസൽ സ്വാദുള്ള ഈ മൊഹബത്തിൻ്റെ ബിരിയാണി ഉണ്ടാക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മൂന്ന് വ്യത്യാസങ്ങളുണ്ടെന്ന്? അപ്പൊ അതിനകത്ത് ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്, ഈ ബിരിയാണിയിൽ നമ്മൾ പിസ്ത ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിസ്ത അല്ല, ബിസ്ത എന്ന് പറയും. അപ്പം പിസ്ത ഉണ്ടാക്കാം. ഫസ്റ്റ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണൊക്കെ നെയ്യ് ഒഴിച്ചു കൊടുത്തു. ഇപ്പം ഈ നെയ്ക്ക് പകരം വേണമെങ്കിൽ നമുക്ക് ഓയിലും ഒക്കെ ഒഴിക്കാം. ഞാനിവിടെ കുറച്ചൊരു ടേസ്റ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് നെയ്യാണ് ഒഴിച്ചേക്കുന്നത്. അപ്പൊ അതിലേക്ക് ഒരു മൂന്ന് സവാള സ്ലൈസ് ചെയ്ത്, നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് സവാള ആഡ് ചെയ്ത് കൊടുത്തിട്ട് അത് നല്ലതുപോലെ നമ്മൾ മൂപ്പിച്ചെടുക്കും. അപ്പം ഞാൻ ഈ മൂന്ന് സവാളയും ഒരുമിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല, നമ്മൾ രണ്ട് തവണയായിട്ടാണ് ഇടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ കൂടി കിടന്നിട്ട് ഭയങ്കര പാടാണ്, നമുക്കത് നല്ലതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തില്ല. അപ്പം രണ്ട് തവണയായിട്ട് ഈ പാനിൽ നല്ലതുപോലെ നല്ല ഡീപ് ഫ്രൈ ചെയ്ത് വറുത്ത് കോരിയെടുക്കും. അപ്പോൾ ഇങ്ങനെ വറുത്ത് കോരിയെടുത്ത സവാള നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ നിരത്തി അങ്ങ് പാത്രത്തിലേക്ക് ഇട്ടേക്ക്. അങ്ങനെ ആകുമ്പോഴത്തേനും അതിനകത്ത് എണ്ണ ഉണ്ടെങ്കിൽ അതൊന്ന് വലിഞ്ഞിട്ട് ഇത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഈ ക്രിസ്പി ആയിട്ട് കിട്ടുന്ന സവാള ഉണ്ടല്ലോ, അതങ്ങ് മാറ്റി വെച്ചേക്കാം. നമുക്കിത് കുറച്ച് കഴിയുമ്പോഴത്തേനും പൊടിച്ചിട്ട് മസാലയിൽ ചേർക്കാനുള്ളതാണ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഡിഫറൻസും, അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മളൊരു അഡീഷണൽ ടേസ്റ്റ് കൊടുക്കുന്നതും ഈ ബിസ്തയാണ് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം തന്നെ മുഴുവനും കൂടെ പൊടിക്കുമൊന്നും വേണ്ട കേട്ടോ, അത് വരട്ടെ. നമ്മൾ ഇതിനകത്ത് കുറച്ചെടുത്തിട്ട് പൊടിക്കും, ബാക്കി നമുക്ക് ലാസ്റ്റ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഗാർണിഷ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് ഇതിപ്പം ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ആ സെയിം പാനിലേക്ക് തന്നെ അതിനകത്ത് എന്തായാലും നെയ്യ് ഉണ്ടാവും കുറച്ച്, വേണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കാഷ്യൂ നട്ട്സും കിസ്മിസും ഇട്ടിട്ട് ഒന്ന് വറുത്ത് പോരാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടം അനുസരിച്ച്. ഞാനിപ്പോൾ ഇവിടെ ഒരു കാഷ്യൂ നട്ട്സ് ഒരു 10-20 പീസൊക്കെ ഇട്ടു. പിന്നെ അതുപോലെ തന്നെ ഈ കിസ്മിസ് ഇടുന്ന സമയത്ത് തീ വളരെ കുറച്ചിട്ട് ജസ്റ്റ് ഇടുക, അപ്പം തന്നെ എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോവും. അപ്പം അതിന് കരിഞ്ഞ ടേസ്റ്റ് വരും. അപ്പം അതും വറുത്ത് കോരി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതൊഴിച്ചിട്ട് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കും. സവാള ഇപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസിലേക്ക് സവാളയായിരുന്നു, ഒരുപാട് വലുപ്പമുള്ളതല്ല. അതുകൊണ്ട് ഞാനൊരു 3 പീസാണ് എടുത്തേക്കുന്നത്. അത് നല്ലതുപോലെ സ്ലൈസ് ചെയ്തിട്ട് അതൊന്ന് ഈ നെയ്യിൽ നല്ലതുപോലെ ഒന്ന് വഴച്ചെടുക്കണം. അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെക്കേണ്ട, തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് ബേണായി പോകും. അപ്പോൾ അതും നല്ലതുപോലെ സോഫ്റ്റായി നമുക്ക് കാണുമ്പോൾ അറിയാലോ. ആ സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെയുള്ള പേസ്റ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ വ്യത്യാസങ്ങളിലെ രണ്ടാമത്തെ വ്യത്യാസമാണ് ഇവിടെ വന്നിരിക്കുന്നത്, അതായത് പച്ചമുളകാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ മുളക് പൊടി ഇവിടെ ആഡ് ചെയ്യുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികളിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗരം മസാല പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്, അതൊരു 2 ടീസ്പൂൺ. നല്ല നിറച്ച് 2 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ആഡ് ചെയ്യുന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കണം, അതൊന്ന് മൂക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇവിടെ നമ്മൾ നോർമലി ആഡ് ചെയ്യുന്ന മുളക് പൊടി മല്ലിപ്പൊടി ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം ഈ സമയത്ത് നമ്മൾ നേരത്തെ തന്നെ ചിക്കൻ കഴുകി വൃത്തിയാക്കി ബിരിയാണിയുടെ പോലത്തെ, ബിരിയാണിക്ക് യൂസ് ചെയ്യുന്ന പോലത്തെ പീസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ടൈമിൽ ഈ പൊടികൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയം, ഒരു മണമൊക്കെ വരുമ്പോൾ അറിയാലോ. അന്നേരത്തേക്കിനും നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യും. ഒരുപാട് ഇളക്കി അങ്ങ് മറിക്കണ്ട, അങ്ങനെയാണെങ്കിൽ ചിക്കൻ അങ്ങ് ഉടഞ്ഞു പോവും. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ നമ്മൾ ഈ ചിക്കനും ഇപ്പം ഈ പൊതിഞ്ഞു വെച്ച മസാലയൊക്കെ ആയിട്ടൊന്ന് ചൂടാവട്ടെ. അങ്ങനെ ചൂടായി വരുമ്പോഴത്തേക്കിനും അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്യുന്നുണ്ട്. മല്ലിയില നമ്മൾ ഒരു ഹാൻഡ്ഫുൾ, ഒരു കൈ നിറയെ മല്ലിയില ആഡ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ പുതിനയില ഒരു 3 ടേബിൾ സ്പൂണൊക്കെ പുതിനയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഇനി ഈ 2 തക്കാളി കട്ട് ചെയ്തിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. നല്ല കളറുള്ള തക്കാളിയാണ് ഇത്, അതുകൊണ്ട് തന്നെ ഇത് മിക്സൊക്കെ ആയി വരുമ്പോഴത്തേക്കും നല്ല കളറായിട്ട് കിട്ടും. ഈ സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂൺ യോഗർട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നാരങ്ങാനീര് ആഡ് ചെയ്യാം. നാരങ്ങാനീര് ഞാനൊരു 1 ടീസ്പൂൺ ഒക്കെയാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ നാരങ്ങാനീരും യോഗർട്ടും ഒക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഉപ്പ് കുറച്ച് നോക്കി വ്യത്യാസം വരുത്തണം എന്നുണ്ടെങ്കിൽ വ്യത്യാസം വരുത്തണേ. ആ സമയത്ത് നമ്മൾ നേരത്തെ സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ടോട്ടൽ ഉള്ളതിൻ്റെ 1/4 പോർഷനൊക്കെ എടുത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കും. ബാക്കി 1/4 പോർഷനൊക്കെയാണ് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്.
അപ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ടൊക്കെ ചിക്കൻ വേവും. ആ ടൈമിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സവാള ഒന്ന് പൊടിച്ചിട്ടെടുത്തിട്ടുണ്ട്. ആ പൊടിച്ച സവാള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചേർക്കും. ഇവിടെ ഞാൻ ചിക്കൻ വേവിച്ച് വന്നപ്പോഴും അങ്ങനെ ഒരുപാട് വെള്ളമൊന്നും ഇറങ്ങി വന്നിട്ടില്ല. കാരണം ഞാൻ ചിക്കൻ കഴുകിയിട്ട് ആ വെള്ളം ഒന്ന് തോരാനായിട്ട് ഒരു അരിപ്പയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും സപ്പോസ് ആ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരുവാണെങ്കിൽ ചിക്കൻ വെന്തതിന് ശേഷം ഒന്നും കൂടെ തീ നല്ലതുപോലെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഈ ടൈമിൽ നമുക്ക് അടച്ച് വെച്ചിട്ട് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് ചോറും കൂടി റെഡിയാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മൾ തലശ്ശേരി ചിക്കൻ ദം ബിരിയാണിയുടെ രണ്ട് ഡിഫറൻസ് കണ്ടു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നതാണ് അതിൻ്റെ അരി. അരി നമ്മൾ മറ്റ് ബിരിയാണി, അതായത് ഇപ്പം പാകിസ്ഥാനി ബിരിയാണി അല്ലെങ്കിൽ ഹൈദരാബാദി ബിരിയാണിയിലൊക്കെ ബസ്മതി റൈസ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഇവിടെ യൂസ് ചെയ്യുന്നത് ജീരകശാല റൈസ് അല്ലെങ്കിൽ കൈമ റൈസ് എന്ന് പറയും. അപ്പോൾ ആ അരി ഒന്ന് കഴുകി മാറ്റി വെച്ചേക്കുക. ഇനി നമുക്ക് ചോറുണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ നെയ്യ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒരുപാട് കൂടി പോകണ്ട, കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിച്ച് കഴിയുമ്പോഴേ കയ്യിലെല്ലാം ഇങ്ങനെ നെയ്യുടെ അംശം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു 3 ടേബിൾ സ്പൂണൊക്കെ നെയ്യിൽ അങ്ങ് നിർത്തുന്നത്. അപ്പം അതിലേക്ക് നമ്മുടെ മസാലാസൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ, അതുപോലെ തന്നെ ബേ ലീവ്സ് ഇല്ലേ, ഇത്രയുമാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ മെഷർമെൻറ്റൊക്കെ കൃത്യമായിട്ട് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. അത്രയും ഇട്ടിട്ട് അതൊന്ന് മൂക്കുമല്ലോ, ആ നെയ്യിൽ കിടന്നിട്ട് അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള വലിയ സവാളയാണെങ്കിൽ ഒരു 1/2 മതി. പിന്നെ കുഞ്ഞു സവാളയാണെങ്കിൽ 1/2 ഒക്കെ. ഒരുപാട് കൂടി പോകണ്ട കേട്ടോ നമ്മളുടെ ചോറിന് വേണ്ടിയുള്ള സവാള. അതൊന്ന് വഴിച്ചെടുത്താൽ മതി. ഒരുപാട് കളറൊന്നും മാറല്ല, കരിഞ്ഞു പോകുന്നും ചെയ്യല്ല. അതിലേക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ചു വരുമ്പോഴത്തേക്കിനും നമ്മൾ കഴുകി വെച്ചേക്കുന്ന അരിയിടാം. ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചേക്കാം. നമ്മൾ സാധാരണ നെയ്ച്ചോറ് ഉണ്ടാക്കത്തില്ലേ, അതേപോലെ തന്നെയുള്ളൂ. ഞാൻ ആ ഒരു നെയ്ച്ചോറ്, അതായത് ഒരു ബിഗിന്നറിന് ഉണ്ടാക്കാൻ പറ്റുന്ന കറക്റ്റ് ആ ഒരു ടൈമിൻ്റെ മെഷർമെൻറ്റൊക്കെ പറഞ്ഞ് ഉള്ള ഒരു നെയ്ച്ചോറിൻ്റെ വീഡിയോ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഒന്നെങ്കിലും അതുപോലെ ചെയ്യാം, അതായത് ഇപ്പം വെള്ളവും അരിയും കൂടെ ആഡ് ചെയ്തിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞ് കുറച്ച് സമയം കഴിഞ്ഞ് നോക്കുമ്പം ഇത് ശരിയാവത്തില്ല എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കാനും അതൊന്ന് തട്ടി വയ്ക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യത്തിന് ഞാൻ കറക്റ്റായിട്ട് അതിൻ്റെ മിനിറ്റ് മെഷർമെൻറ്റ് വെച്ചിട്ട് കൊടുത്തേക്കുന്ന ഒരു വീഡിയോ ആണ് നെയ്ച്ചോറിൻ്റെത്. അതൊരു ബിഗിനറിന് പോലും ഈസി ആയിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇതിനകത്ത് ഇപ്പം ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, നമ്മളത് അടച്ചങ്ങ് വെക്കുന്നുണ്ട്. നമ്മൾ അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് അത് നല്ലതുപോലെ ഒന്ന് തിളച്ചൊക്കെ വരുമ്പോഴത്തേക്കിനും തീ നല്ലതുപോലെ കുറച്ചിടണം. അങ്ങനെയാകുമ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഇത് ചോറായിട്ടുണ്ടാവും. ഒരുപാട് നേരം അത് തീ കൂട്ടിക്കഴിഞ്ഞാൽ വെള്ളം പെട്ടെന്ന് വറ്റി പോവുകയും ചെയ്യും, ചോറ് വെന്തിട്ടും ഉണ്ടാവത്തില്ല. ഞാനിവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു എന്നാൽ 15 മിനിറ്റ് ആയിട്ടില്ല. അതിൻ്റെ ഇടയ്ക്കുള്ള സമയത്ത് തുറന്ന് നോക്കി എന്നിട്ട് തീ ഓഫ് ചെയ്തു. ഇത് ചോറായിട്ടുണ്ട്, നല്ലതുപോലെ വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ദം ഇടാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു അടി കട്ടിയുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് താഴെ കുറച്ച് നെയ്യ് തൂക്കി കൊടുക്കുന്നുണ്ട്. ഒരു 1 ടേബിൾ സ്പൂണൊക്കെ നെയ്യ് ഒഴിച്ചു കൊടുത്താൽ മതി, 1-2 ടേബിൾ സ്പൂൺ. കാരണം നമ്മൾ അവിടെയാണ് ആദ്യം മസാല ഇടുവാൻ പോവുക. അപ്പോൾ മസാല പിടിക്കാതെ നമ്മൾ കുറച്ച് നേരം ദം ഇട്ടിട്ട് വെക്കുമല്ലോ, അപ്പോൾ ആ സമയത്ത് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ആദ്യം മസാല നിരത്തിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോറിട്ട് കൊടുത്തു, അതൊന്ന് കവറാവുന്നത് പോലെ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മസാല ഉണ്ടല്ലോ, അത് വീണ്ടും ഒരു ലെയർ ആക്കി വെക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് വീണ്ടും ചോറിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ വീണ്ടും കുറച്ച് മല്ലിയിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും ഒരു 1 ടേബിൾ സ്പൂൺ അത്രയൊക്കെ നെയ്യ് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ നമ്മൾ നേരത്തെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സവാള ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ കാഷ്യൂ നട്ട്സും കിസ്മിസും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഇപ്പം കളർ ആഡ് ചെയ്തിട്ടില്ല, ആഡ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. നമ്മൾ ഉണ്ടാക്കുമ്പം ഈ സ്റ്റെപ്പിന് മുമ്പായിട്ട് കളർ ആഡ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. ഇത് കളർ ഇത് ഈ ഒരു ഓർഡർ തന്നെ വേണമെന്നൊന്നുമില്ല, ഞാൻ ജസ്റ്റ് എല്ലാം ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഏറ്റവും അവസാനം കുറച്ചിങ്ങനെ കുഴി കുത്തുന്ന പോലെ ആക്കിയിട്ട് കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി റോസ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് അതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ കയ്യിൽ ഫുഡ് കളർ ഉണ്ടെങ്കിൽ ഫുഡ് കളർ ആണെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഇനി ഇത് ഇത്രയും ആഡ് ചെയ്തിട്ട് നമ്മളൊരു ഫോയിൽ പേപ്പറും കൊണ്ട് നല്ലതുപോലെ കവർ ചെയ്യുന്നുണ്ട്. ഇത് ട്രഡീഷണൽ രീതിയിലൊക്കെ ആണെങ്കിലും നമ്മൾ ഈ മൈദ വെള്ളത്തിൽ കലക്കിയിട്ട് അത് നല്ലതുപോലെ ഫുൾ ഒട്ടിച്ചു കൊടുത്താലും നല്ല സീലായിട്ടിരിക്കും. പക്ഷേങ്കിൽ ഞാൻ ഫോയിൽ പേപ്പർ വെച്ച് നോക്കിയാലും രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഫോയിൽ പേപ്പർ ഉപയോഗിക്കുന്നത്. കാരണം നമുക്ക് ചെയ്യാനും എളുപ്പമാണ്, അതുപോലെ കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ആ പാത്രം ക്ലീൻ ചെയ്യാനും ഒക്കെ ഈസിയാണ്.
അപ്പോൾ അങ്ങനെ ദം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ തീയിലാണ് ഇത് വെക്കുന്നത്. ഒരു 10-15 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും വെക്കുകയേ ചെയ്യില്ല. അങ്ങനെ വെച്ചാൽ പിന്നെ ചോറ് കുറേയും കൂടെ അങ്ങ് വെന്തൊക്കെ പോകും. ഇപ്പം നമ്മളുടെ എല്ലാ സംഭവങ്ങളും കറക്റ്റായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒന്ന് ദം ചെയ്യാൻ വേണ്ടി മാത്രം 10-15 മിനിറ്റിൻ്റെ വരെ ഇടയ്ക്ക് വെക്കും. അപ്പോൾ ഇപ്പോൾ ദം ആയി കഴിഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് സെർവ് ചെയ്യാം. ഫോയിൽ പേപ്പർ മാറ്റുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ, നല്ല ലുക്കും സ്മെല്ലും ഒക്കെ ഉള്ള നല്ലൊരു അസൽ ബിരിയാണിയാണ്. അപ്പോൾ ഇതുവരെയും ഈ തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കിയാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ പെരുന്നാൾ വരുമല്ലേ, അപ്പോൾ ഈ പെരുന്നാളിന് ഇത്തവണ നമ്മുടെ കിച്ചണിൽ ഈ തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി ആവട്ടെ. റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ ഇതേപോലെ അല്ലേ അവർ സെർവ് ചെയ്യുന്നത്, അവരൊരു പാത്രത്തിൽ ഇതേപോലെ എല്ലാം ഇങ്ങനെ തട്ടി ഒരു ചെറിയൊരു പൂന പോലെ ആക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം താഴെ കുറച്ച് മസാല എടുത്തിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ചോറിട്ട് ജസ്റ്റ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് തട്ടിയാൽ ഈ ഒരു ഷേപ്പ് വരും കേട്ടോ. അപ്പോൾ അത് കാണാനും ഒരു ഭംഗിയല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് അഭിപ്രായം പറയാനും പിന്നെ അതുപോലെ തന്നെ ഫാമിലീസ് ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. കാണുന്നതുവരേക്കും ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്.